അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഒടുവിൽ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നാലിടങ്ങളിൽ ബി ജെ പിയുടെ ആധിപത്യം, ഒരിടത്ത് ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടം. പഞ്ചാബിൽ ബി ജെ പി വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ബി ജെ പിയുടെ പ്രഭാവത്തിന് തെല്ലെങ്കിലും മങ്ങലേൽപ്പിക്കാൻ ഈ അഞ്ചു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം ഉത്തരം പറയേണ്ടി വരും. അതിന് കാരണമെന്താണ്? ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ എതിർവശത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അതിനുള്ള കരുത്തുണ്ടാകണം. കോൺഗ്രസ് ഈ രാജ്യത്ത് നാമാവശേഷമാകുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ അഞ്ചു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം എത്തുന്നത്. പഞ്ചാബ് എന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം കോൺഗ്രസ്സിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഉത്തരാഖണ്ഡിൽ, ഗോവയിൽ, മണിപ്പൂരിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്കെതിരെ ഉണ്ടായിരുന്നിട്ടും അതിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ മുതലെടുക്കാൻ സാധിക്കാതെ പോയി എന്നുള്ള ഗതികേട് കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തെക്കൊണ്ട് ഇനി ബി ജെ പിയെ നേരിടാനാകില്ല എന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാകുന്നു. ബി ജെ പിയുടെ ഈ വിജയത്തിൽ നമ്മൾ നിരാശ കൊണ്ടിട്ട് കാര്യമില്ല. ഇനിയും ബി ജെ പി തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നതിനുള്ള വഴിയൊരുക്കലാണ് ഈ ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ഒക്കെ മഹാവിജയം എന്ന് കരുതുന്ന ഇടത്തു നിന്ന് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് പ്രാദേശിക പാർട്ടികളുടെയും സംസ്ഥാന പാർട്ടികളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ബി ജെ പിക്കെതിരെ ഒരു ബദൽ സൃഷ്ടിക്കാനാകുമെന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. ഇപ്പം മമതാ ബാനർജി പശ്ചിമബംഗാളിൽ നിന്ന് ബി ജെ പിയെ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞില്ലേ? ആം ആദ്മി പാർട്ടി മെല്ലെ മെല്ലെ ശക്തി പ്രാപിച്ച് പഞ്ചാബിൽ അവരുടെ തേരോട്ടം സാധ്യമാക്കിയില്ലേ? ഒറ്റയ്ക്കു നിന്ന് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ മുഴുവൻ അതിശക്തമായ ഒരു പോരാട്ടത്തിലൂടെ അഖിലേഷ് യാദവ് നേരിട്ടില്ലേ? അഖിലേഷ് യാദവിൻ്റേത് ഒരു വലിയ പ്രയത്നമാണ് അവിടെ നടന്നത്. 47 സീറ്റിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ, ബി ജെ പിയെ 300 സീറ്റിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ ഒക്കെ സാധിച്ചു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം ബി എസ് പിയും കോൺഗ്രസും ഒവൈസിയുടെ പാർട്ടിയും ഒക്കെ മറുവശത്ത് സമാജ്വാദി പാർട്ടിയിലേക്ക് വരേണ്ടുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നതിനിടയിലും ഇങ്ങനെ ഒരു വലിയ പോരാട്ടം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഖിലേഷ് യാദവിൻ്റെ മിടുക്കാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാനങ്ങളിൽ വേരോട്ടമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഹൈദരാബാദ്, തമിഴ്നാട്, കേരളം, പശ്ചിമബംഗാൾ, ഒഡീഷ, ബീഹാർ, ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ അത്തരത്തിൽ സംസ്ഥാന പാർട്ടികളോ ചെറിയ പാർട്ടികളോ ഒക്കെ തങ്ങളുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ. ഓ, ബി ജെ പി യു പിയിൽ ജയിച്ചു, ഉത്തരാഖണ്ഡിൽ ജയിച്ചു, ഇനി ബി ജെ പിയെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള നിരാശാബോധത്തിനപ്പുറത്ത് മമതയും ആം ആദ്മി പാർട്ടിയും സ്റ്റാലിനും പിണറായി വിജയനുമൊക്കെ നേതൃത്വം നൽകുന്ന ഒരു അതിശക്തമായ ബദൽ സാധ്യമാകുമെങ്കിൽ അതിന് ബി ജെ പിയെ തടയിടാൻ സാധിക്കുമെന്നു തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പോരാട്ടമാണ് അനിവാര്യമാകുന്നത്. അങ്ങനെ ഒരു പോരാട്ടം വന്നാൽ, അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് ഒരു നേതാവിൻ്റെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടമായി മാറിയാൽ സ്വാഭാവികമായി ജനത്തിന് വിശ്വസിക്കാനാകും. ഇവിടെ കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് എന്താ? കോൺഗ്രസ് ഒരു നാഥനില്ല കളരിയായി എന്ന് ഏറെ നാളായി ഈ രാജ്യം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ ഗോവയിലും മണിപ്പൂരിലും ഗതികെട്ട അവസ്ഥയിലേക്ക് പോയി, കർണാടകയിൽ കയ്യിലിരുന്നത് പോയി, മധ്യപ്രദേശിൽ കയ്യിലിരുന്നത് പോയി, എന്നിട്ടും ഒരു വകയ്ക്കും കൊള്ളാത്ത രാഷ്ട്രീയക്കാരനാണ് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തിയ ഒരാളെ ഇപ്പോഴും സംഘടനാ ജനറൽ സെക്രട്ടറിയായൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ മറ്റെന്താണ് പറയേണ്ടത്? ഇങ്ങനെയാണോ രാഷ്ട്രീയം? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിച്ചു കാണിച്ചു കൊടുക്കണം, എതിരാളികളെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കണം,
രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കണം. അല്ലാതെ അമ്പലത്തിലും പള്ളിയിലും കൊണ്ടുപോയി സത്യപ്രതിജ്ഞ എടുപ്പിച്ചിട്ട് ഞാൻ കാലുമാറില്ല എന്ന് പറയിപ്പിക്കുകയല്ല വേണ്ടത്. ഈ കെ സി വേണുഗോപാലിനെയൊക്കെ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്ന കോൺഗ്രസിനെ ഉണ്ടല്ലോ, ആ കോൺഗ്രസിൻ്റെ അവസ്ഥയോർത്ത് നമുക്ക് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.